കേരള ടു കാശ്മീർ സീരീസിലെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിലാണ്. ശ്രീഗംഗാനഗറിൽ നിന്ന് നമ്മൾ കാശ്മീർ പോവാണ്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് ആദ്യം ഡൽഹി ചെന്നിട്ട് അവിടെ നിന്ന് ഉദംപൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ള ഞാൻ നേരത്തെ നിന്നിരുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ ഇവിടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ രസകരമായ കാഴ്ച കാണിച്ചിരുന്നുണ്ട്. ഇവിടെ ശ്രീഗംഗാനഗറിലെ പബ്ബ് ഉണ്ട്, പബ്ബ് യൂഫോറിയ എന്ന് പറഞ്ഞ ബാർ കഫെ ലോൺസ് ക്ലബ്ബ്. അവിടെ ഭയങ്കര പാട്ടും കുത്തമൊക്കെയാണ്, മറ്റേ പഞ്ചാബി പാട്ടൊക്കെയാണ്, ഫുള്ള് പാടാറുണ്ട്. എന്തായാലും കൊള്ളാം, ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് രാത്രി 10:30 ബിക്കാനീർ ഡൽഹി സരി രോഹില്ല സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു വണ്ടി കണ്ടില്ലേ, ഒരു WDP 4B വെച്ചിട്ട് വണ്ടി പറത്തിയടിച്ച് പോകുന്നുണ്ടല്ലേ, ആ വണ്ടിക്കാണ് നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോകുന്നത്. ഇവിടെ ഈ നോർത്തിലൊക്കെ ഇല്ലേ, വിൻ്റർ ആകുമ്പോൾ ഇവരെല്ലാവരും നേരത്തെ കടയടച്ചിട്ട് പോകും. അതായത് 6-7 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കടയടയ്ക്കും. പിന്നെ ഹോട്ടൽസ് ഒക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിലെല്ലാം തുണിക്കടകളുടെ ഏരിയയാണ്, ഇവരെല്ലാം അടച്ചിട്ട് പോയി. ഇപ്പോൾ ഫുള്ള് വിജനമാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നുണ്ടോ, ഈ ഒറ്റ എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്തൊരവസ്ഥയല്ലേ, ഇവിടെ ഫുള്ള് പണി കാരണം ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഞാനിവിടുത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്തൊന്നും ഇവിടെ എഴുതി വെച്ചിട്ട് ഒരു പരിപാടി ഒന്നും ഇല്ല. നമ്മുടെ ബിക്കാനീർ ഡൽഹി സൂപ്പർ ഫാസ്റ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടിക്ക് ഇവിടെ ലോക്കോ റിവേഴ്സിലുണ്ട്. ഈ വണ്ടി പോകുന്ന വേറെ വഴിയാണ്. ഇവിടെ നിന്ന് അബോഹർ, ബത്തിണ്ട പിന്നെ ദുരി, അങ്ങനെ പല വഴിയിൽ കൂടെ ആണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ വന്നിരിക്കുകയാണ്. രാവിലെ കണ്ട സെയിം വണ്ടി, സെയിം ലോക്കോ, തുക്ലക്കാബാദിൻ്റെ WDP 4B ഉദാദേവി. ഉദാദേവി എന്നാണ് ഈ ഒരു ലോക്കോടെ പേര്. എന്താ ഈ തുക്ലക്കാബാദ് ഷെഡ്ഡുകാരി ഡീസൽ ലോക്കോ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ EMD കാറ്റഗറിയുള്ള ലോക്കോ എടുത്തിട്ട് ഇതേപോലെ പേരൊക്കെ കൊടുത്ത് നല്ല അടിപ്പൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇറക്കുന്ന ടീമാണ് തുക്ലക്കാബാദ് ഷെഡ്ഡുകാർ. അപ്പോൾ ഇത് വണ്ടി LSP ആണ് കേട്ടോ. ഇത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെയാണ് ഈ വണ്ടി. ഡെയിലി ഉള്ളൊരു വണ്ടിയാണ്. ബിക്കാനീർന്ന് ഡൽഹി സരൈ രോഹില്ല വരെയുള്ള വണ്ടിയാണ്. എനിക്ക് സ്ലീപ്പറിൽ യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ സ്ലീപ്പറിൽ യാത്ര ചെയ്താൽ നമ്മൾ പെട്ടുപോകും. കാരണം എന്ത് തിരക്കെന്നല്ല, തണുപ്പാണ്. തണുപ്പടിച്ച് കയറും. രാത്രിയാകുമ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അമ്മമാതിരി തണുപ്പായിരിക്കും. ഈ വണ്ടിയിൽ 5 സ്ലീപ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം AC ആണ്. അപ്പോൾ നമ്മുടെ കോച്ച് ഇതാണ് കേട്ടോ, B1 AC 3 Tier. ഇതിൻ്റെ നെയിം ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഡൽഹി സരി രോഹില്ല ബിക്കാനീർ വയാ ദുരി ശ്രീഗംഗാനഗർ. ഇത് പല വഴിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന ഈ വഴിയാണ്. നല്ല അടിപ്പം കോച്ചാണല്ലോ, നല്ല വൃത്തിയുണ്ടോ പുറത്തോടെ, അകത്ത് വൃത്തിയുണ്ടോ നോക്കാം. ഇനി നല്ല ക്ലീൻ ഒരു 3rd AC കമ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇതിൽ എല്ലാ ആൾക്കാരും കയറുന്ന അബോഹർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അബോഹർ ഈ ഗംഗാനഗർ കഴിഞ്ഞുള്ള അടുത്ത സ്റ്റോപ്പാണ് അബോഹർ. അപ്പോൾ അവിടെ നിന്ന് വണ്ടി ഫുള്ളാവും. അപ്പോൾ എൻ്റെ അപ്പർ ബെർത്താണ് കേട്ടോ, അപ്പർ ബെർത്താണ്ട് ഇവിടെ മുകളിലാണ് എൻ്റെ ബെർത്ത്. നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്, നോർത്ത് വെസ്റ്റ് വണ്ടി ഉണ്ടല്ലോ, ഇത് നോർത്തേൺ റെയിൽവേയുടെ വണ്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കോ ആയതുകൊണ്ട് ഉദാദേവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാദേവി റിവേഴ്സിലെടുത്ത് ഇനി പുറകെ പോകും. ഈ ഉദാദേവി എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ ആ ഒരു ബഹുമാനത്തോടാണ് ഈ ഒരു ലോക്കോയ്ക്ക് അവർ ഉദാദേവിയിൽ പേര് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴാണ് കണ്ടേ, നമ്മുടെ വണ്ടി ഇപ്പോൾ വിട്ടു ഗംഗാനഗറിന്. നമ്മുടെ വണ്ടി അബോഹർ പോകുന്നത് പാകിസ്ഥാൻ ബോർഡറിന് അടുത്ത് തൊട്ടടുത്തോടാണ്. കാണാൻ പറ്റില്ല, രാത്രിയല്ലേ. പകലൊരു ദിവസം എപ്പോഴെങ്കിലും വരണം. അപ്പം ഇപ്പം കിടക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ കാണാം. സമയം രാവിലെ 7 മണിയാണ് പറയുക. നമ്മൾ ഡൽഹി സരൈ രോഹില്ല എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയാണെങ്കിൽ കറക്റ്റ് ടൈമാണ് കേട്ടോ, എങ്ങും ഡിലേ ഒന്നുമില്ല, പക്ക ടൈമിംഗ് ആണ്. ഡൽഹി സരൈ രോഹില്ല എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഡൽഹി സരി രോഗിൻ്റെ സ്റ്റേഷനിലേക്ക് വരുന്നത്. ട്രാക്കിൻ്റെ സൈഡിൽ കണ്ട് ഓരോരുത്തർ താമസിക്കുന്നതുകൊണ്ട് പക്ഷോ എന്തെടുത്തല്ലേ നോക്ക്. നമ്മളിവിടെ ഔട്ടറിൽ നിന്നൊരു 10 മിനിറ്റ് 10 അല്ല ഒരു 6 മണിക്കൂറോളം കയറുന്നത്. കാരണം ഇത് ഇവിടെ വരെയുള്ള വണ്ടിയല്ലേ, അപ്പോൾ വലിയ ദൂരൊന്നും ഇല്ലല്ലോ. നമ്മൾ ഏരിയയിലാണ് എത്തേണ്ടത്. നമ്മളിപ്പോൾ ഏരിയയിലായപ്പോഴാണ് ഔട്ടറിൽ നിന്ന് എടുത്തത്. നമ്മളിപ്പോൾ അതിൻ്റെ സരി രോഗിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇതാണ് സരൈ രോഹില്ല സ്റ്റേഷൻ കണ്ടോ. നമ്മൾ ബാക്കി ന്യൂഡൽഹി നിസാമുദ്ദീൻ വെച്ച് നോക്കുമ്പോഴേക്കും ചെറിയ സ്റ്റേഷൻ എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ മൊത്തം WAP 5 ലോക്കോസ് ആണ് കേട്ടോ. എവിടെ നോക്കിയാലും അത് മാത്രമേ ഉള്ളൂ.
ഡൽഹിയിൽ നിന്ന് കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ ഭാഗങ്ങളിലൊക്കെ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സരൈ രോഹില്ല സ്റ്റേഷനിൽ നിന്നാണ്. ഇതൊരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, കൊള്ളാം എന്തായാലും. അപ്പൊ ഇതാണ് സരൈ രോഹില്ല. നമ്മളെ ഇവിടെ ഡൽഹി വരെ കൊണ്ടുവന്ന ലോക്കോ ഉണ്ടോ, ഉദാദേവി, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതാണ് ഈ ലോക്കോ. ഈ ലോക്കോടെ സൈഡിൽ വെച്ചിരിക്കുന്നുണ്ടോ, ഉദാദേവി ഭാരത് കി വീരാംഗണ ഡീസൽ ശക്തി. കൊള്ളാം. കഴിഞ്ഞ ദിവസം ലോക്കോ പേറ്റില്ല ട്രെയിൻ ഓടിയെന്ന് പറഞ്ഞില്ലേ, അതെന്താ സംഭവം എന്ന് എനിക്കും അറിയത്തില്ല. അത് മറ്റേ BOBY മറ്റേ മെറ്റലുണ്ടോ സാധനം ഉണ്ടല്ലോ, അതായിരുന്നു. അത് ഞാൻ കണ്ടതെന്താണെന്ന് വെച്ചാൽ ലോക്കോ പേലറ്റ് എങ്ങാണ്ട് ഇറങ്ങിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ പോയെന്നോ എന്തോ പ്രഷർ എന്തോ ബ്രേക്ക് ഇടാതെ പോയെന്നോ അങ്ങനെ എന്തോ ആണ്. അത് ഉരുണ്ട് എത്ര ദൂരം പോയി, അതെങ്ങനെ നിർത്തിയതെന്നോ എനിക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ ഒന്നും എങ്ങനെയൊന്നും കിട്ടിയില്ല കേട്ടോ. കിട്ടുവാണ് ഞാൻ പറയാവേ. എന്തായാലും സംഭവം ഭയങ്കര ഡേഞ്ചറാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യും, ഭയങ്കരം തന്നെ. നമ്മുടെ അൺസ്റ്റോപ്പബിൾ സിനിമ ഉണ്ടല്ലോ, ശരിക്കും നടന്ന സംഭവം തോന്നുന്നു. പുറത്ത് അൺസ്റ്റോപ്പബിൾ സിനിമക്കാർ ഇതേപോലെ ട്രെയിൻ പൈലറ്റ് ഇല്ലാതെ പോകുന്ന കണ്ടിട്ട് ലാസ്റ്റ് ഒരു കാറും കൊണ്ട് വന്നിട്ട് അതിലെ ഹീറോ വന്ന് കാറും കൊണ്ട് ട്രാക്കിൻ്റെ മുന്നിൽ വന്നിട്ട് കയറി പോകുന്ന സീനില്ലേ, അയ്യോ അതേപോലെയൊക്കെയാണ് നടക്കുവാടോ, അയ്യോ എന്തായിരിക്കും അവസ്ഥ. അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ. ഡൽഹി സരൈ രോഹില്ല സ്റ്റേഷൻ കണ്ടോ എന്ത് ചെറുതാന്ന് നോക്കി ബിൽഡിങ്ങൊക്കെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് നോക്ക്. റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുണ്ട് അയ്യോ ഇവിടുത്തെ ഈ റിക്ഷയിൽ കയറി നമ്മളെ രോഹിൽ ബ്രോയുടെ വീട്ടിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മളെ നേരെ ഇനി തിരിച്ച് CP പോവാണ്. കൊണാട്ട് പ്ലേസിൽ ഒരാൾ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ വലിയ തണുപ്പൊന്നും ഇല്ല ഇപ്പോൾ ഡൽഹിയിൽ. ഡൽഹിയിലെ ഫോഗിൻ്റെ ഇഷ്യൂ ഒക്കെ മാറി ഇപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ല. ഇപ്പോൾ നല്ല ക്ലിയർ ആണ് കേട്ടോ ഡൽഹിയിലെ കാലാവസ്ഥ. CP വെച്ച് ഒരാൾ വരും ഞാൻ പറഞ്ഞില്ലേ, അതേ ആളാണ് നിൽക്കുന്നത് കണ്ടോ. ഈ പുള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആരാന്ന് പറഞ്ഞേ? ലോയർ ബ്രോ, നമ്മുടെ സ്വന്തം ലോയർ ബ്രോ ആണ്, നമ്മുടെ നവനീത് ലോയർ ബ്രോ. പുള്ളിയായിട്ട് നമ്മള് കുറെ ആളായിട്ട് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ മിണ്ടുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു നേരിട്ട്. ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാൻ നേരിട്ട് വന്നിട്ട്. അപ്പോ നിങ്ങളിപ്പോ ഡൽഹിയിലല്ലേ? ഡൽഹിയിലാണ് പുള്ളി ജനിച്ചു തുടങ്ങുന്നത് അല്ലേ? യെസ്, നാട്ടില് കോഴിക്കോട്. അപ്പൊ നമുക്ക് CP ഒക്കെ കാണാം. യെസ്, ഇവിടെ നമ്മള് പുറത്തിറങ്ങി വന്നപ്പോഴേക്ക് ഇവിടെ ഫുള്ള് പാട്ടും പാടാണ് കേട്ടോ. ഒരു പുള്ളി ഇവിടെ നിന്ന് പാട്ട് പാടും കേട്ടോ. ന്യൂസ് 18 ചാനൽ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ എന്തോ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുവാണ് കേട്ടോ. അവരുടെ ക്യാമറയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. CP എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഫ്ലാഗ് ഉണ്ടല്ലോ, ഈ ഫ്ലാഗിന് ചുറ്റും ഇതേപോലെ വെള്ള കെട്ടിടം കണ്ടോ. ഈ വെള്ള കെട്ടിടമാണ് ശരിക്കും പറഞ്ഞാൽ ചുറ്റിനുള്ളതാണ് CP എന്ന് പറയുന്നത്, കൊണാട്ട് പ്ലേസ് എന്ന് പറയും. അപ്പൊ ഇതേപോലെ ഇവിടെ ഫുൾ ഇതേപോലെ ഷോപ്പിംഗ് ഏരിയകളാണ് ഇവിടെ കാണുന്നത് കണ്ടോ. ഇതൊരു യൂണീക്ലോടെ ഒരു ഷോറൂമാണ്. ഇവിടെ അങ്ങോട്ടെല്ലാം നല്ല അടിപൊളി ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടിപൊളി ഷോറൂംസ് ആണ് ഇവിടെ അങ്ങോട്ടെല്ലാം കാണുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് വൈബാണ്, വൈകിട്ടൊക്കെ വന്നാൽ ഫുള്ള് ആൾക്കാരാണ്, ഷോപ്പിംഗാണ്. വീക്കെൻഡും കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഇവിടെ ഈ CP തന്നെ ഒരു പാലിക ബസാറിൻ്റെ സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ നിൽക്കുന്ന റോഡിനടിയിലൊക്കെ ഫുള്ള് മാർക്കറ്റാണ്, ഫുള്ള് ഷോപ്പിംഗാണ്. അപ്പോൾ ഇവിടെ ഫുൾ അതാണ് കാണുന്നത്. പിന്നെ താഴോട്ടുള്ള ഗേറ്റാണ്, പല ഗേറ്റ് ഉണ്ട്. ഇത് ഗേറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടിറങ്ങിയാൽ ഫുള്ള് ആ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണ്. നമ്മളിവിടെ CP വെറുതെ സമയം പോകാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി രാത്രി ഉദംപൂരിലേക്ക് വണ്ടിയുള്ളത് രാത്രി 10:30 ഡൽഹി സരൈ രോഹില്ല ഉദംപൂരിലേക്ക് ഒരു AC സൂപ്പർഫാസ്റ്റ് വണ്ടിയുണ്ട്. നമ്മുടെ ലോയർ ബ്രോ ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ലോയർ ബ്രോ എന്ന് പുള്ളി ശരിക്കും ഇൻസ്റ്റഗ്രാമില് റീൽസ് ചെയ്യുന്നതാണ്, ലോ റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ചെയ്യുന്നതാണ് പുള്ളി. പുള്ളി ബേസിക്കലി ഒരു ലോയറാണ്. പുള്ളി നമുക്ക് ഉപകാരപ്രദമാകുന്ന കുറേ നമ്മുടെ നിയമങ്ങളുണ്ടല്ലോ, അപ്പോൾ നിയമങ്ങളെ പറ്റി ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളൊക്കെ പുള്ളി എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ റീൽസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റഗ്രാമിൽ. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മളങ്ങനെ സരൈ രോഹില്ല സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറയാം, കണ്ടയിൽ ഏറ്റവും വൃത്തികെട്ട സ്റ്റേഷൻ എന്നാണ് പറയാം. ഇതിലേക്ക് കയറിപ്പോകുന്ന വഴിയും ഒരു പ്രോപ്പറായിട്ടുള്ള എൻട്രൻസ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേഷൻ. നമ്മൾ രാവിലെ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻട്രൻസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിപ്പോകുന്നത്. നമ്മളിപ്പോൾ ഉദംപൂരിലേക്ക് പോകുന്ന AC സൂപ്പർഫാസ്റ്റ് ഇതുണ്ട്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ നിന്ന് വിടുന്ന വണ്ടിയാണ് സരൈ രോഹില്ല നിന്ന് ഉദംപൂർ വരെ പോകുന്ന ഫുൾ AC വണ്ടിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന ഉദംപൂർ സ്റ്റേഷൻ്റെ പേര് നിങ്ങൾ കണ്ടോ, മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ. ഈ
ക്യാപ്റ്റൻ തുഷാർ മഹാജൻ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ജമ്മു കാശ്മീരിലെ ഒരു എൻകൗണ്ടറില് വീരമൃത്യു വരിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഉദംപൂർ സ്റ്റേഷന് ഈ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ ഉദംപൂർ സ്റ്റേഷന് പേര് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഉദംപൂർ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, MCTM ഉദംപൂർ, അല്ലെങ്കിൽ മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ വണ്ടിയില് ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് AC ഉണ്ട്, പിന്നെ സെക്കൻഡ് AC 5 എണ്ണം ഉണ്ട്, പിന്നെ തേർഡ് AC ഉണ്ട്. നമ്മൾ ഇന്ന് സെക്കൻഡ് AC യാത്ര ചെയ്യുന്നത്, സെക്കൻഡ് AC സൈഡ് ലോവറിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതില് B8 എന്ന് പറഞ്ഞ തേർഡ് AC നമ്പറൊക്കെയാണ് പക്ഷേ കൊടുത്തിരിക്കുന്നുണ്ട്. AC എക്കണോമി കോച്ചൊക്കെയാണ്, എന്തൊക്കെ പരിപാടിയാണ്. നോക്ക്, ഇവിടെ ഒരു വണ്ടി ഇടുന്നുണ്ടോ, ഇത് ജയ്സൽമീർന്ന് കത്ഗോഡാം ഉണ്ടല്ലോ ഉത്തരാഖണ്ഡിലെ, അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നൊരു റാണികേറ്റ് എക്സ്പ്രസ് എന്നൊരു വണ്ടിയാണ്. ഇതിന്റെ വാത്സവം കണ്ടോ, അരിഹന്ത് എന്നൊരു പേരുള്ളൊരു ഇസ്രത് നഗർ ഷെഡിന്റെ ഒരു WAP7 ആണ് അരിഹന്ത്. അപ്പൊ ഇതാണ് റാണിക്കേത് എക്സ്പ്രസിനെ വലിക്കുന്നത്. അപ്പൊ ഇത് ജയ്സൽമീർന്ന്, അതായത് ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം ഉത്തരാഖണ്ഡിലെ കത്ഗോഡാം വരെ, നൈനിതാളിലെ താഴെയുള്ള സ്ഥലമാണ് കത്ഗോഡാം. അപ്പൊ അങ്ങോട്ടേക്ക് വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണിത്. നമ്മുടെ സീറ്റ് ഉണ്ട്, ഇവിടെ ഡോറിനടുത്തുള്ള സൈഡ് ലോവറാണ്, പക്ഷെ സെക്കൻഡ് AC അങ്ങനെ പ്രശ്നമില്ല. ഡോറിനടുത്താണെങ്കിലും വെളിച്ചം അങ്ങനെ കയറത്തില്ല. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കോച്ച് നോക്കൂ, എന്ത് നീറ്റാന്ന് നോക്കിയേ, അടിപൊളി. നോർത്ത് ഇന്ത്യയിലൂടെ വണ്ടിയാണ് ഉദംപൂർ AC സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ A3 ആണ് ഇതിൻ്റെ കോച്ചാണ് A3. നമുക്ക് കിട്ടില്ല, താഴെ കണ്ടു ഒരു മഞ്ഞ വരെയൊക്കെ കണ്ടു. ഈ ഇതിൻ്റെ ഈ വണ്ടിയുടെ തേർഡ് AC എല്ലാം ഫുള്ളാണ്, പക്ഷേ സെക്കൻഡ് AC അത്ര ഫുള്ളൊന്നും അല്ല, വേക്കൻ്റ് ആണ് കുറേയൊക്കെ. നമ്മുടെ വണ്ടി 10:30 എടുക്കേണ്ടതാണ്, ഇപ്പോൾ 10:30 വരെ ഇതിലോട്ട് എടുത്തിട്ടില്ല. നമ്മളിവിടെ നിന്ന് പോകുന്നത് പാനിപ്പെട്ട്, അംബാല, ജലന്ധർ, ലുധിയാന, പട്ടാൻകോട്ട്, ജമ്മുതാവി, ഇത്ര സ്റ്റോപ്പുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഉദംപൂർ പോകുന്നത്. ജമ്മുതാവി തന്നെ അടുത്ത സ്റ്റോപ്പ് ഉദംപൂരാണ്, കട്ര പോകുന്ന റൂട്ടിലാണ് ഉദംപൂരുള്ളത്. ഈ വിൻ്റർ ഭാഗത്തൊക്കെ ഇവിടെ വരണം കഴിവത്, നമ്മൾ AC യാത്ര ചെയ്യാൻ. സ്ലീപ്പറിലൊക്കെ ഒന്നാമത് ഈ ഭാഗത്ത് സ്ലീപ്പർ സേഫ് അല്ല, അതുമല്ല സ്ലീപ്പറിൽ തണുപ്പായാലും രാത്രിയിൽ നമ്മൾ എത്രയൊക്കെ അടച്ചിട്ടാലും തണുപ്പ് അടിച്ചു കയറും, പറ്റാത്തത്ര തണുപ്പ് വരും. കാരണം ട്രെയിൻ നല്ല സ്പീഡിലും അരിയും പോകുന്നു, നല്ല തണുത്ത കാറ്റടിക്കും, അപ്പോൾ അത് നമുക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് AC എടുക്കുന്നത്. അപ്പം ഇവിടെ വന്നാൽ വിൻ്ററിലൊക്കെ മാക്സിമം AC എടുക്കാൻ നോക്കാം. 20 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ AC സൂപ്പർ ഫാസ്റ്റ് സരയിലോഹിയിൽ നിന്ന് പുറപ്പെട്ടു. പോക്കിടന്ന് തുടങ്ങിയിട്ട് രാവിലെ ഇനി ജമ്മുതാവി എത്തിയിട്ട് കാണാം. നാളെ ഒരു അടിപൊളി യാത്രയാണ്, അപ്പോൾ രാവിലെ കാണാം. അപ്പോൾ രാവിലെ ഡേയ്സ് നമ്മളാണ്, നമ്മുടെ വണ്ടി 1 മണിക്കൂർ ലേറ്റാണ്. നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ ഇഷ്ടംപോലെ വേറെ വണ്ടിയുണ്ട് ജമ്മു പോകുന്നത്. അപ്പോൾ അത് കാരണം ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ 1.5 മണിക്കൂറുള്ള ഏകദേശം ലേറ്റാണ്. നമ്മളിപ്പം ജമ്മു കാശ്മീർ എന്നൊരു ആ ഈ UTയിലേക്ക്, യൂണിയൻ ടെറിട്ടറിയിലേക്ക് കയറിയതേ ഉള്ളൂ. കയറി കുറച്ച് നേരം കത്തുവൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് ജമ്മുതാവിയാണ് സ്റ്റോപ്പ്. വണ്ടിങ്ങ് പെയ്യ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ. നമ്മൾ ജമ്മു എത്താറായിട്ടുണ്ട് കേട്ടോ. ജമ്മു എത്തിന് മുമ്പായിട്ടുള്ളൊരു സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു, നമ്മുടെ വണ്ടി 7 മണിക്ക് എത്തേണ്ടതാണ്. നമ്മളുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ ആ UTയിലെ ജമ്മു റെയിൽവേ സ്റ്റേഷൻ, അതായത് ജമ്മുതാവി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുക. ഇവിടുത്തെ ലൂപ്പ് സ്പീഡൊക്കെ കണ്ട് 8 കിലോമീറ്റർ പെർ അവറിലൊക്കെയാണ് ലൂപ്പ് കയറുന്നത്. അതുകൊണ്ട് നമ്മൾ ജമ്മുതാവിയിൽ എത്തി. ജമ്മുതാവി ജമ്മുതാവി റെയിൽവേ സ്റ്റേഷൻ പറയുമ്പോൾ എനിക്ക് പണ്ട് ഇവിടുത്തെ ട്രെയിൻ മിസ്സായ കാര്യമാണ് ഓർമ്മ വരുന്നത്. ആരെന്തേലും ആകട്ടെ, അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി കാലിയായിട്ട് ഇവിടെ എല്ലാവരും ഇറങ്ങി. ഇനി വളരെ കുറച്ച് ആൾക്കാരുള്ള ഉദംപൂരിലേക്ക്. നമുക്കപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ ജമ്മുന്ന് വല്ലതും കിട്ടിയാലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവർ പൂരി കൊടുക്കുന്നുണ്ട്, പൂരിയും പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കിഴങ്ങ് കറിയാന്ന് തോന്നുന്നു. എന്തേലും ആവട്ടെ, കിട്ടിയത് കിട്ടി, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു രാവിലെ. അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഫുള്ള് മലയുടെ ഇടയ്ക്കൂടെയും ഈ ടണലും സംഭവങ്ങളൊക്കെയാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ അടുത്ത ടണലുണ്ടോ, ഒരു ടണൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടണലാണ്.
ഭാഗത്തൊക്കെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ, ഈ ജമ്മു ഈ ഉദംപൂർ ഭാഗത്തൊക്കെ. നമ്മളീ പോകുന്ന വഴിക്ക് വലിയ സ്പീഡൊന്നും ഇല്ല കേട്ടോ, പയ്യാണ് ട്രെയിൻ പോകുന്നത്. പിന്നെ സിംഗിൾ ലൈൻ ആണ് കേട്ടോ, വെള്ളമൊന്നും ഇല്ല കേട്ടോ, സിംഗിൾ ലൈൻ ആണ്. ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ. ഇവിടെ എല്ലാ ടണലിലും അവിടെ പട്ടാളക്കാരുണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ രണ്ട് മൂന്ന് പേരെ കണ്ടു, കാരണം ഇതൊരു ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയ അല്ലേ. അപ്പോൾ എല്ലാ ടണലിലും അവിടെ ഫ്രണ്ടിലായിട്ട് പട്ടാളക്കാരുണ്ടാവും. പാലം കണ്ടോ നമുക്ക്, അടിപൊളി അല്ലേ. നോക്കി എന്തോരം പാലങ്ങളും നോക്കി, എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ റെയിൽവേ ലൈനൊക്കെ പണിതെന്ന് പറയാം. നമ്മളിവിടുന്ന് നേരെ ഈ കട്ര പോകുന്ന റൂട്ടിലാണ് ഈ ഉദംപൂരുള്ളത്. അപ്പോൾ കട്ര നിന്നാണ് അങ്ങോട്ടേക്കിനി ഇനി ബനിഹാളിലേക്ക് കണക്ഷൻ പണിത്, ബനിഹാൾ ഭാരമുള്ള ആ ഒരു റെയിൽ ലിങ്ക് അവർ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പം അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉദംപൂർ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനായ രാംനഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മളെ ക്രോസിങ്ങിന് പിടിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെയൊക്കെ സിംഗിൾ ലൈൻ അല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു മാൽവ എക്സ്പ്രസ് എന്നൊരു വണ്ടി വരിക, അതായത് കട്രയിൽ അംബേദ്കർ നഗറിലേക്ക് പോകുന്ന ഒരു മാൽവ എക്സ്പ്രസ്. അപ്പോൾ അതാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ കണ്ടോ പ്ലാറ്റ്ഫോമിലൊക്കെ ഫുള്ള് കുരങ്ങന്മാരാണ്. നമുക്ക് എന്തോരം കുരങ്ങന്മാരാന്ന് നോക്കി. ഈ അംബേദ്കർ നഗർ സ്റ്റേഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും ഇൻഡോറിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഇവിടുന്ന് കട്രയിൽനിന്ന് ഇൻഡോർ പോകുന്നൊരു മാൽവ സൂപ്പർഫാസ്റ്റ് ആണ് ഈ കണ്ടത്. ഈ റൂട്ടിലെ ഇനിയും കാഴ്ചകളൊക്കെ ഞാൻ ഇനിയും വരും, അതൊക്കെ വഴിയെ വരുന്നുണ്ട്. അപ്പം വഴി വരുമ്പോൾ ഞാൻ ഇനിയും കാണിച്ചുതരാം. നമ്മളങ്ങനെ ഉദംപൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദംപൂർ ഇനി ഉദംപൂർ എത്തിയിട്ട് നമുക്ക് ബനിഹാളാണ് പോകേണ്ടത്. ഉദംപൂരിൽ നിന്ന് ബനിഹാള് പോകുന്നതാണ് ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് പറയാം എന്താണ് അവസ്ഥയെന്ന്. അങ്ങ് ദൂരെ മരടെ മുകളിൽ കുറച്ച് മഞ്ഞ് കിടക്കത്തുണ്ട്. ഏയ് അങ്ങനെ മഞ്ഞ് കണ്ടു തുടങ്ങി. ഇതാണ് ഉദംപൂർ സ്റ്റേഷൻ, നമുക്ക് അടിപൊളിയല്ലേ. ഉദംപൂർ സ്റ്റേഷന്റെ പേരുണ്ടോ, മാർട്ടിയർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ. അങ്ങനെ നമ്മൾ ഉദംപൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് എന്താണ്, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്. അദ്ദേഹം എന്ന് വെച്ചാൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഒരു പിടുത്തമില്ല. എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും പോയി നോക്കാം. നമ്മളിവിടെ ഒരു ചേട്ടൻ്റെ കൂടെ ഓട്ടോയിൽ കയറി ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാണേ. അപ്പോൾ പുള്ളി പറയാം അവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. ടൗണിൽ നിന്ന് കുറേ മാറിയാണ് നമ്മുടെ ഉദംപൂർ റെയിൽവേ സ്റ്റേഷനുള്ളത്. അതുകൊണ്ട് ഇതാണ് ഈ താഴെക്കാട്ടാണ് കേട്ടോ ഉദംപൂർ റെയിൽവേ സ്റ്റേഷൻ, ആ മലയുടെ തൊട്ട് താഴെ. അപ്പോൾ അവിടെ നമ്മൾ മല കയറി നമ്മൾ നേരെ പോവാം മുകളിലോട്ട്. ഇവിടെ നിന്ന് ബസ്സൊന്നും ഇല്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇവിടെ ചെറിയ വണ്ടി മാത്രമേ കയറ്റിയിടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഷെയർ ടാക്സി കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബനിഹാൾ വരെ പോകാൻ വേണ്ടി ഞാൻ 500 രൂപ കണ്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിന് കയറി പോവാം. ഇവിടെ ഈ വിൻ്റർ ടൈമിൽ ഇതേപോലെ ഹൈവേയിൽ നമുക്ക് ബിസിനസ് പോകാൻ പറ്റത്തില്ല, ഈ ജമ്മു ശ്രീനഗർ ഹൈവേ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവും. ഈ വിൻ്റർ ആയതുകൊണ്ട് മഴ കാരണം ലാൻഡ് സ്ലൈഡ് കാരണം ബ്ലോക്ക് ഉണ്ടാവും. പിന്നെ ഈ പട്ടാളക്കാരുടെ കോൺവോയ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് GNK ട്രാഫിക് പോലീസിൻ്റെ ഒരു ട്വിറ്റർ ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കിയാൽ അവർ 3 നേരവും ഈ ഇതിനകത്ത് ട്രാഫിക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ട്രാഫിക് സ്റ്റാറ്റസ് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ 6 മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് 1 മണി വരെ LMBs അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാത്രമേ കടത്തി വിടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഇത് മാത്രം കിട്ടിയത്, ബസ് കടത്തി വിടത്തില്ല. ഉച്ചയ്ക്ക് 1 മണി തൊട്ടാണ് പിന്നെ HMV കടത്തി വിടുന്നത്. അപ്പോൾ നമുക്കിപ്പം രാവിലെ 1-way ട്രാഫിക് മാത്രമേ ഉള്ളൂ, അതായത് ജമ്മുവിന് ശ്രീനഗറിലേക്ക് ഇന്ന് മാത്രമേ വണ്ടി പോകത്തുള്ളൂ. ഇന്നലെയാണെങ്കിൽ ശ്രീനഗറിന് ജമ്മുവിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് റിലേ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതാ ഇന്നത്തെ സ്റ്റാറ്റസ് നമുക്ക് ഫേവറബിൾ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ അല്ലാത്ത സമയത്ത് നമുക്ക് ബസ്സൊക്കെ കിട്ടും, പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സംഭവം മാത്രമേ എടുത്തുള്ളൂ, ഷെയർ ടാക്സി ഒക്കെ എടുത്തുള്ളൂ. ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരെ ഓരോ ദിവസം ഓരോ റെഗുലേഷനാണ്. ചില ദിവസങ്ങളിൽ വണ്ടി ഒന്നും നടത്തി വിടുന്നില്ല, ചില ദിവസങ്ങളിൽ രാവിലെ തൊട്ട് ഉച്ച വരെ വിടും, ഉച്ചയോട് വൈകിട്ട് വരെ വിടും, പിന്നെ പണിയാന്ന് പറഞ്ഞാൽ അടച്ചിടും. അങ്ങനത്തെ പല പരിപാടികളും. തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് ഉദംപൂർ നിന്ന് ബനിഹാൾ വരെ 90 കിലോമീറ്റർ ഉണ്ട്.
ഒരു 3 മണിക്കൂർ മതിയാവും. നിരക്കുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ എടുക്കും. നമ്മള് 10:30 ആയപ്പോഴേക്കും ഉദംപൂർന്ന് നമ്മള് പുറപ്പെട്ട കേട്ടോ. നമ്മള് തിരക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു 11:30 1:30 2 മണിയൊക്കെ ആകുമ്പോ എത്തണായിരിക്കും. നോക്കാം, എന്തായാലും ഉച്ച കഴിയത്താൽ. ഇവിടെ അപ്പുറത്തെ സ്റ്റേഡിലെല്ലാം ഇതേപോലെ ലോറി ഇങ്ങനെ പാർക്ക് ഇട്ടേക്കുന്നത്, കാരണം അവർക്ക് ഉച്ച കഴിഞ്ഞ് പോകാൻ പറ്റുന്നുണ്ടോ. ലോറി പാർക്ക് ഇട്ടേക്കുന്നുണ്ടോ. നമ്മള് ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ ഇപ്പൊ 1 മണി വരെ കടത്തി വിടത്തുള്ളൂ. ഇവിടുന്ന് ശ്രീനഗർ 186 കിലോമീറ്റർ, ലേ 616 കിലോമീറ്റർ, അങ്ങനെയെല്ലാം ഉണ്ട്. ഇനി ഫുൾ പട്ടാളക്കാരൊക്കെ ഇവിടെ നോക്കും. നമ്മളീ പോകുന്ന വഴിക്കുള്ള ഒരു മെയിൻ ടൗൺ ആണ് റംബാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ റംബാൻ എത്താൻ വേണ്ടി ഒരു 48 കിലോമീറ്റർ ഉണ്ട്. നമ്മളിവിടെ ഡീസൽ എടുക്കാൻ കയറ്റി കേട്ടോ. ഇവിടെ ഡീസലിനാണ് 84 രൂപയുള്ളു, 84 രൂപ. മഞ്ഞുമലകൾ കണ്ടോ, മഞ്ഞുമലകൾ. അങ്ങനെ നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് അവർ. അപ്പോൾ ചായയും കുടിക്കാം, എന്തെങ്കിലും ബാത്റൂമിലൊക്കെ പോകാണെങ്കിൽ പോയിട്ട് വരാം. ഇവിടെ കണ്ടോ കുറേ ഫാമിലി റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ബനിഗാൾ പോകാൻ വേണ്ടി ഉദംപൂർ നമ്മൾ ചെയ്ത പോലെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഷെയർ ടാക്സിയിലെ ബസ് പിടിച്ച് പോകുന്നതാണ് എളുപ്പം. കാരണം ജമ്മു നിന്ന് ദൂരം ഉണ്ട്, ഉദംപൂർ ആകുമ്പോൾ ഓൺ ദി വേ ആണ്. ഉദംപൂരിൽ നിന്ന് 90 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി എന്തായാലും ഇനി ഒരു 2.5-3 മണിക്കൂർ എടുക്കും. ഇനി നമ്മളിപ്പോൾ ഒരു ടണല് കയറാൻ പോവാണ്. അതായത് ഇവിടെ ഒരു പട്ടി ടോപ്പ് എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് എനിക്കൊരു പാസ് ആണ് തോന്നുന്നത്. ആ പാസ് നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഒരു ടണൽ ഇവിടെ പണിതിട്ടുണ്ട്. അപ്പോൾ ആ ടണലിൽ കൂടെ ആണ് നമ്മൾ ഈ പട്ടി ടോപ്പ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഈ പോകുന്ന ടണലിൻ്റെ പേരുണ്ടോ, ശ്യാം പ്രസാദ് മുഖർജി ടണലിലാണേ. അപ്പോൾ അവിടെ ടണലിൽ കയറണം. അത്യാവശ്യം നല്ല വലിയ ടണലാണ് കേട്ടോ. ചുമന്ന ലൈറ്റുകളാണ്. നമ്മള് ഇപ്പൊ പോകുന്നത് ശരിക്കും പുതിയൊരു ടണലാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പാസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പട്ടി ടോപ്പ് എന്ന് പറഞ്ഞ, അതായത് പഴയ റോഡ്. അപ്പൊ അത് അത്രയും ദൂരവും പിന്നെ അത്രയും സമയവും നമ്മള് ഈ ടണലിൽ കൂടെ പോകുമ്പോൾ പറയും. ടണലിന് ദൂരം എനിക്കറിയത്തില്ല, എന്നാലും ഏകദേശം ഒരു 10 കിലോമീറ്ററിന് അടുപ്പിച്ചോളം ഉണ്ട് ഈ ഒരു ടണലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ കണ്ടതാണ് ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8-9 കിലോമീറ്ററോളം കാണും. ഇപ്പം നമ്മൾ പോകുന്നിടത്ത്, ഇത് നമ്മളീ പോകുന്ന ഇപ്പോൾ ഈ സ്ഥലം ഉണ്ടല്ലോ, വലിയൊരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് കുറേ ദിവസമൊക്കെ റോഡ് പോകുന്നു. അപ്പോൾ അതാണ് മുകളിൽ കാണുന്നത് കണ്ടോ. മുകളിൽ ഇങ്ങനെ കല്ലും മണ്ണും എല്ലാം ഒഴുകി വന്ന് ഇവിടെ ഇങ്ങനെ റോഡ് മൊത്തം പോയി കിടക്കുമായിരുന്നു. റോഡൊക്കെ നന്നാക്കിയിട്ട് ഇപ്പം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. നമ്മളെന്തായാലും ജസ്റ്റ് എസ്കേപ്പ് ആണ്. ഇവിടെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവരെന്നിട്ട് ഭയങ്കര വേഗം തന്നെ ഇതേപോലെ ട്രാഫിക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം അവർ സെറ്റാക്കി ഇപ്പോൾ വണ്ടി പോകുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. റോഡൊക്കെ ഫുള്ള് ഒലിച്ച് പോയായിരുന്നു ഇവിടൊക്കെ. ഇവിടെ മുന്നിൽ ഒരു ടണൽ പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ മുകളിൽ എന്തൊക്കെ കല്ലൊക്കെ വീഴുന്നുണ്ട്. എനിക്കൊന്ന് മറ്റേ ആ സാധനം കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ഇടിച്ചു പൊളിക്കി വന്നു എന്ന് കണ്ടിട്ട് കല്ലൊക്കെ വീഴുന്നുണ്ടോ. ഇവിടെ മിക്കവാറും കുറേ നേരം പെട്ടെടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം വണ്ടിക്കാരെല്ലാം വണ്ടി ഓഫ് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണ്. നമ്മളവിടെ നിന്ന് വിട്ട് കേട്ടോ. ഈ താഴെക്കാടൻ നദി ഉണ്ടല്ലോ, അത് ചെനാബ് നദിയാണേ. ഈ ചെനാബ് നദിയുടെ മുകളിൽ കൂടെ മറ്റേ ചെനാബ് റെയിൽവേ പാലം വരുന്നത്. ചെനാബ് നദി ഉണ്ടോ, ചെളിവെള്ളം കാട്ടോ. ഇപ്പൊ ഫുള്ള് ഫുള്ള് ചെളിവെള്ളമാ. അപ്പം പലയിടത്തും ടണൽ പണിത് അതൊക്കെ നേരെയാക്കാനുള്ള പരിപാടിയാണ്. അപ്പം പലയിടത്തും പണി നടക്കുന്ന കാരണം ഇങ്ങനെ റോഡൊക്കെ പൊളിച്ചിട്ടേക്കാം. അങ്ങനൊരു പാലം കണ്ടോ, റെയിൽവേ പാലം. റെയിൽവേ പാലം കണ്ടാ ആ കാണുന്ന നമ്മുടെ ബനിഹാളിൻ്റെ സ്ഥലം പറഞ്ഞാണ്ടാ. ബനിഹാൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബനിഹാളിൻ്റെ പുറകില് കണ്ടോ ഫുള്ള് മഞ്ഞ് മൂടിയിരിക്കുന്ന നല്ല അടിപൊളി മലനിരകള്. ആ പൊളി പൊളി പൊളി. ഇവര് ഹൈവേ ഫുൾ ഇതേപോലെ ടണലും പാലം അടിച്ച് പണി കാണാം കേട്ടോ. ഇപ്പോൾ നമ്മളീ പോകുന്ന വഴി കിടന്ന് ആയിരിക്കത്തില്ല, കുറേ നാൾ കഴിയുമ്പോഴേക്കും ഹൈവേ പോകുന്ന ഫുള്ള് പാലം ഉണ്ടോ. പാലം ഉണ്ടല്ലോ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫൈലായിട്ട് ബനിഹാൾ എത്തിയിരിക്കുകയാണ്. നേരെ പുള്ളി കൊണ്ട് നിർത്തിയത് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് കയറിയിട്ട് പോകാം. ഞാൻ പ്ലാറ്റ്ഫോം ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ. ഫുൾ മഞ്ഞ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബനിഹാൾ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രിയാണ്. 5 ഡിഗ്രി. സ്റ്റേഷനിലേക്ക് ഒന്ന് കയറുമ്പോഴേക്ക് അയ്യോ തണുത്തിട്ട് വയ്യ. ഇവിടെ അപ്പുറത്തേത് വണ്ടി വരുന്നുണ്ട്, അതിൽ കയറാനുള്ള ആൾക്കാർ നോക്കി ഇവിടെ നോക്കി നോക്കി എന്തോരോ ആൾക്കാർ നോക്കി അങ്ങ് തൊട്ട് ഇങ്ങ് വരെ നീണ്ടു നിൽക്കും ആൾക്കാർ. കണ്ട ഇവിടുത്തെ ട്രെയിൻ കാണുന്നത്, ഇതൊരു ഡെമോ ട്രെയിനാണേ.
ഈ ഡെമോ ട്രെയിൻ എനിക്കൊന്ന് ശ്രീനഗറിന് പോകാൻ കിടക്കുവാന്ന് തോന്നുന്നു. അപ്പൊ അത് മിക്കവാറും റിവേഴ്സ് അടിച്ചിട്ട് വരുവായിരിക്കും. കണ്ട കിടക്കുന്ന കണ്ട ഡെമോ. ആ എന്തോ ഭംഗി നോക്കിയേ, എനിക്ക് മിണ്ടാൻ പറ്റില്ലടോ, കാരണം തണുപ്പ് കാരണം ഞാൻ ഇനി ജാക്കറ്റ് എടുത്തിടണം. ഇതിന്റെ വിസ്റ്റഡോം കോച്ച് കണ്ടോ, എ സി ടൂറിസ്റ്റ് കാറണ്ടാ, ഇതിന് വിസ്റ്റഡോം കോച്ച് ഉണ്ടോ, കിടില്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. കണ്ട ഈ ഡെമോ ഒക്കെ ഉണ്ട്, ഐ സി എഫിൽ ഉണ്ടാക്കുന്ന കാണണ്ട, ഐ സി എഫ് എന്നാ ലുക്ക് അല്ലേ പുളി. ഇത് ക്രോസിങ്ങിന് കിടക്കുവായിരുന്നു കണ്ടോ, ഈ ഡെമോ ഉണ്ട്. ഇത് മറ്റേ സങ്കൽഡാന്ന സ്ഥലം ഉണ്ടല്ലോ, സങ്കൽഡാന് ബാരമുള്ളക്ക് പോകുന്ന ഒരു ഡെമോ ആണ്. സങ്കൽഡാൻ ഈയിടെ കൈനോസ് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഇവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള റൂട്ടാണ്. അതായത് ഇവിടെ നിന്ന് കട്രയ്ക്ക് പോകുമ്പോൾ ഒരു സ്ഥലമാണ് സങ്കൽഡാൻ. അപ്പോൾ അവിടെ വരെ ഇപ്പോൾ ട്രെയിൻ ഓടുന്നുണ്ട്, സങ്കൽഡാൻ ടു ബാരമുള്ള. ട്രെയിനെല്ലാം നല്ല ഫുള്ളാണ് കേട്ടോ, നോക്ക് അടിപൊളി. കിട്ടില്ല തണുപ്പാട്ട് ഇവിടെ. ഈ ട്രെയിനിൻ്റെ ബാക്കിൽ ആളുള്ള വ്യൂ ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ നോക്കിക്കേ, രസില. നമ്മളിവിടെ രണ്ട് നൈറ്റ് ഉണ്ട്, നമുക്ക് വിശദമായിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരാം. നമുക്ക് ഇപ്പൊ റൂമിൽ പോവാം, കാരണം ഞാൻ ജാക്കറ്റ് പെട്ടിയിലാണ്, ജാക്കറ്റ് എടുത്തിട്ടില്ല, എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോവാം. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന്റെ സൈഡിലായിട്ട് സ്നോ കണ്ടോ, സ്നോ ഇങ്ങനെ അവര് കൂട്ടി മാറ്റിയിട്ടേക്കുന്ന കണ്ട. എന്താ അല്ലേ, ഇത് ഇവിടെ വല്ലതും വീണതായിരിക്കും, അവരത് ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടേക്കോ. അവ അടിപൊളി. 3 മണിയായിരുന്നു, കഴിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ തണ്ട് ഇവിടെ ഒരു കടയിൽ കയറി, ഇവിടെ ആ കുഴപ്പമില്ലാത്തൊരു കട ഇതായിരുന്നു. അപ്പൊ ഇവിടെ കയറി രാവിലെ കഴിച്ച സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ പൂരിയും ഇത് കടലക്കറി, വെള്ളക്കടലയുടെ കറി. ഗൈസ് ഇവിടെ ഹോട്ടൽ മേപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഒരു ഹോട്ടലുണ്ട്, നമ്മളവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ കയറിയിട്ട് പറയാം. ഇതാണ് നമ്മുടെ മുറി. ഇത് ഇവിടുത്തെ ജമ്മു കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് പോലാണ്, ഹോട്ടൽ മേപ്പിളാണ് ഈ മുറിയുടെ പേര്. നമുക്ക് വലിയ കട്ടിലുണ്ട്. ഈ മുറിക്ക് 1 ദിവസം 800 രൂപയാണ്. ഞാൻ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്ത 1600 രൂപയാണ്. പിന്നെ ഇതിൻ്റെ വാഷ്റൂം കാണിച്ചുതരാം. വാഷ്റൂം ഇതാണ്, വാഷ്റൂം ഉണ്ട്, വാഷ്റൂം ഉണ്ട്, ഹീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സെറ്റപ്പ് മാത്രം ഉള്ളതെന്നാണ് ഞാൻ കണ്ടത്. അതായത് ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവരുടെ ജമ്മു കാശ്മീർ സൈറ്റ് ഉണ്ട് ഇവരുടെ ടൂറിസത്തിന്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവർ 2 ഹോട്ടലുണ്ട്, ഒന്ന് കുറച്ചുകൂടെ പ്രീമിയം ആണ്, ഇത് കുറച്ച് സാധനമാണ്, എക്കണോമി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇത് കൊള്ളാം, നല്ല മുറിയാണ്. അപ്പോൾ 2 നൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. നാളെ നമ്മൾ ആ പുതിയ ആ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്, സങ്കൽഡാനിലേക്ക്. പിന്നെ അടുത്ത ദിവസം നമ്മൾ നേരെ ബാരമുള്ള, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബിക്കാനീർ, അല്ല ബിക്കാനീരല്ലോ, നമ്മൾ ഗംഗാനഗറിന് തുടങ്ങിയ യാത്ര ഇതുകൊണ്ട് ഇവിടെ നമ്മൾ ബനിഹാൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര വീഡിയോക്കും ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ ബനിഹാൾ ടു സങ്കൽഡൻ ട്രെയിൻ യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത ദിവസം കിടിലം വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴേക്കും ബൈ ബൈ.